ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ക്രൂരമായ ഒരു തമാശയായിരുന്നു ഐ എ എസ് അസോസിയേഷൻ്റെ വക നിവേദനം. അവർക്ക് ലഭിക്കുന്ന 1.5 ലക്ഷം രൂപ പെൻഷൻ കൂടാതെ ഒരു നിശ്ചിത സംഖ്യ അലവൻസായി കൂടി ലഭിക്കണമെന്നാണ് നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു കാര്യമാണ് അല്ലേ? ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് നല്ലതെന്ന് തന്നെ പറയണം. ഈ പറഞ്ഞ അലവൻസ് അവരാവശ്യപ്പെട്ടത്, നിവേദനത്തിലൂടെ അവർ ആവശ്യപ്പെട്ട അലവൻസ് പെൻഷൻ തുകയുടെ സമമായിരിക്കണമെന്നൊരു വാചകവും കൂടി അതിൽ എഴുതി ചേർക്കണമായിരുന്നു. എന്നാലേ അത് പൂർത്തിയാവൂ. മാത്രമല്ല, അങ്ങനെ എഴുതിയെങ്കിലേ അതിൻ്റെ പകുതിയെങ്കിലും അനുവദിച്ചും കിട്ടൂ. വലിയ ബുദ്ധിമാന്മാർക്കൊക്കെ ചിലപ്പോഴൊക്കെ അതില്ലാതെയും വരും അല്ലേ? അങ്ങനെ കൂട്ടിയാൽ മതി. ഇനിയാലും മതി, കൊടുത്തത് തിരിച്ചു വാങ്ങി എഴുതി കൊടുക്കുക. മാസം 1.5 ലക്ഷം രൂപ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൃത്യമായി കണക്കുകൂട്ടിയാൽ 5000 രൂപ വീതം കിട്ടും. എന്ത് സംഭാവന നാടിന് നൽകിയതിൻ്റെ പേരിലാണ് ഇവർക്ക് ദിനം പ്രതി ഈ പാരിതോഷികം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരാൾക്ക് അവൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ദിവസം 5000 രൂപയുടെ ആവശ്യം എന്താണെന്ന് കൂടി പറയാൻ ഏതെങ്കിലും ഒരു IAS-കാരനോ IPS-കാരനോ സാധിക്കുമോ? പോരാത്തതിന് അവൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ആശുപത്രി ചെലവ് മുഴുവൻ സർക്കാർ തന്നെ വഹിക്കുന്നു. അതും മുന്തിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സൗജന്യ ചികിത്സ. ഏതാണ്ട് 30 വയസ്സിന് മുൻപ് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു IAS-കാരൻ 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവന് 30 വർഷത്തെ സർവീസ് കാണും. ഇന്നത്തെ നിലയിൽ 360 മാസം പ്രതിമാസം കൈപ്പറ്റുന്ന 2,50,000 രൂപ ആവറേജ് ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് സർവീസ് അവസാനിക്കുമ്പോൾ ഏതാണ്ട് 9 കോടി രൂപയാണ് ശമ്പള ഇനത്തിൽ മാത്രം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ പനിക്ക് ഗുളിക വാങ്ങിയത് വരെ സർക്കാർ ചെലവിലാണ്. അതിന് പുറമെയാണ് ഈ ശമ്പളമെന്ന് ഓർക്കണം. സർക്കാർ അതിഥി മന്ദിരങ്ങളിൽ കിടന്ന സർക്കാർ വക രാജകീയ ഊണും ഉണ്ട്. സർക്കാർ വണ്ടിയിൽ സർക്കാർ ഡ്രൈവറുടെ സേവനത്തിൽ സവാരി ചെയ്തുമാണ് ഈ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത്. തൻ്റെ മാത്രമല്ല, തൻ്റെ വംശപരമ്പരകളുടെ മുഴുവൻ പേരുടെയും ചെലവ് ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെടുത്തി സർക്കാർ നൽകിയിട്ടാണ് പാരിതോഷികമായി ദിനം പ്രതി 5000 രൂപ വെച്ച് വീണ്ടും ചെലവിനായി നൽകുന്നതെന്ന് ഓർമ്മ വേണം ഓരോ ദിവസവും. എന്നിട്ടാണ് അത് തികയുന്നില്ലെന്ന് കരഞ്ഞു പറഞ്ഞ് കൈനീട്ടുന്നത്. ഇത് എവിടുത്തെ നീതിയാണ്? ഇപ്പോൾ പെൻഷൻ്റെ കാര്യം മാത്രം പറയാം. കൊച്ചുവെളുപ്പാനും കാലത്ത് റബ്ബർ വെട്ടാൻ പോയി പ്രത്യയശാസ്ത്ര പ്രകാരം പറഞ്ഞാൽ പ്രതിലോമ ശക്തികളെ മുഴുവൻ വെല്ലുവിളിച്ച് റബ്ബർ വെട്ടാനും പാടത്ത് പണിയെടുക്കാനും തെങ്ങ് കയറാനും പോകുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഈ IAS IPS പെൻഷൻകാരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് ഇവിടുത്തെ അധ്വാനവർഗത്തെ സേവിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് പറയാമോ? ഒരു വ്യത്യാസം കാണും. കർഷകനും കർഷക തൊഴിലാളിയും അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി അവൻ്റെ പഴയ തൊഴിൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു. അതായത് അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല. IAS IPS എമാമാർ ദിനം പ്രതി ഒരു പണിയും എടുക്കാതെ പഴയ പണിയുടെ ഓർമ്മയിൽ ദിനം പ്രതി 5000 രൂപ വാങ്ങിക്കൂട്ടുന്നു. ഒപ്പം 30 വർഷത്തിന് മേൽ ജനങ്ങളുടെ ചെലവിൽ നേടിയെടുത്ത ഒരു പ്രായോഗിക പരിചയം, അതായത് എക്സ്പീരിയൻസ്, അത് വിറ്റ് ഇതിൽ കൂടുതൽ പണം സ്വകാര്യ കമ്പനികളിൽ നിന്നും സമ്പാദിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അത് പണിയെടുത്ത് നേടുന്നതാണ്. അതിനൊപ്പം പാവപ്പെട്ട, അതായത് നേരത്തെ പറഞ്ഞ അധ്വാനവർഗം അറിഞ്ഞും അറിയാതെയും നൽകുന്ന സർക്കാരിന് നൽകുന്ന നികുതി ഇനത്തിൽ നിന്ന് കൈയിട്ട് വാരുന്നത് പോരാഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവാ എന്ന് പറയുന്നതും വാദിക്കുന്നതും നിർത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിനിടയിലാണ് വിദ്വൻ അൽഫോൺസ് കണ്ണന്താനം കളത്തിൽ വന്നത് കഴിഞ്ഞ ദിവസം. ഏത് വിഷയത്തിലും തൻ്റെതായ ഒരു കൈവപ്പ് ചാർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് സങ്കടം വരും. അതിൻ്റെ ഭാഗമായിരുന്നുവല്ലോ പ്രശസ്ത ശൗചാലയ പ്രയോഗം. ഇയാൾ പറഞ്ഞത് വിശ്വസിച്ച് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഞാൻ തലങ്ങും വിലങ്ങും നടന്നു. കേന്ദ്ര സർക്കാർ വക ഒരു ശൗചാലയം, പോട്ടെ കേരള സർക്കാർ വക ശൗചാലയം പോലും കണ്ടില്ല. ഒടുവിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തുള്ള തമിഴന്മാരുടെ പോറ്റി ഹോട്ടലിൽ കയറി ഒരു കപ്പ് ചായ വാങ്ങി കുടിച്ച് ശംഖ തീർത്ത് പുറത്തു വന്നു. അതല്ല ഇവിടുത്തെ കാര്യം. കേരളത്തിലെ മുഴുവൻ IAS IPS ഉദ്യോഗസ്ഥരും സത്യസന്ധരാണെന്ന അങ്ങയുടെ പ്രസ്താവനയുണ്ടല്ലോ, അത് സത്യത്തിൽ എന്നെ രോമാഞ്ച കുഞ്ചമണിയിച്ചു. ഇപ്പോഴും 10-ാം ക്ലാസ്സിൽ 210 മാർക്ക് വാങ്ങിയവൻ്റെ അതേ മാനസികാവസ്ഥയിലാണല്ലോ ഇയാൾ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ഒരു ദുഃഖം. കാരണം ഇയാൾ കേന്ദ്ര സഹമന്ത്രി വരെ ആയിരുന്നു. ഈ മണകൊണാപ്പനാക്കെ എങ്ങനെ ഈ IAS കിട്ടിയതെന്നും ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്.
കേരളത്തിലെ എല്ലാവരുമല്ല, ഒട്ടുമിക്ക IAS IPS ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണെന്ന് പറയാൻ ഒരു ഭയവുമില്ല. ശതമാനക്കണക്കൊരു പഴയ കഥ ഓർക്കുന്നത് മൂലം പറയുന്നില്ല. 10-20 വർഷം മുൻപ് നടന്ന ഒരു കഥയാണ്. ഒരിക്കൽ അഴീക്കോട് മാഷ് ഒരു പ്രസ്താവന നടത്തി, കേരളത്തിലെ 10% വൈദികരും മദ്യം ഉപയോഗിക്കുന്നവരാണെന്ന്. പിറ്റേന്ന് എല്ലാ പത്രങ്ങളിലും അത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വാർത്ത വന്നു. അത് ഫ്രണ്ട് പേജിൽ തന്നെ. ഒരു മാധ്യമ പ്രവർത്തൻ കുറച്ചുകൂടി ചെയ്യാൻ അഴീക്കോട് മാഷിൻ്റെ വീട്ടിൽ ചെന്നു. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ മാഷിനൊരു ഫോൺ വന്നു. സംഭാഷണം മധ്യേ മാഷിൻ്റെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി എന്നൊരു സംശയം, പിന്നെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഒടുവിൽ നേരിൽ വരണമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിച്ചിട്ട് മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു, ഇരിങ്ങാലക്കുടയിൽ നിന്നും ഒരു മാത്യു ആണ് എൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയാൻ വിളിച്ചതാണ്. ഇരിങ്ങാലിക്കുട എന്ന ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ നിന്നും ഒരു നസ്രാണി വിളിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മാധ്യമപ്രവർത്തകനൊന്ന് പകച്ചു. ഒടുവിൽ പറഞ്ഞു, 10% എന്നതിലാണ് അഭിപ്രായ വ്യത്യാസമെന്ന്. അത് വളരെ കുറഞ്ഞുപോയി. 50% മാഷ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിളി ഒഴിവാക്കാമായിരുന്നുവെന്ന്. ഈ പറഞ്ഞ പോലെയാണ് ഞാനൊരു ശതമാന കണക്ക് പറഞ്ഞാൽ വളരെ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. പ്രഗത്ഭരായിരുന്ന പലരും ഇരുന്ന് പോയിട്ടുള്ള കസേരയാണ് IAS IPSകാരുടേത്. ഒട്ടുമുക്കാൽ പേരും ആ കസേരയ്ക്ക് ചേത്തുപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. എന്തിന് ചാണകം പോലും കൈക്കൂലിയായി വാങ്ങിയ ഒരു റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥനെ നമുക്കറിയാമല്ലോ. മലയോര പ്രദേശത്തെ ഒരു ജില്ലയിൽ സേവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു സമ്പന്നൻ്റെ വീട്ടിലെത്തിയത്. മുകളിൽ പിടിയുണ്ടായിരുന്ന ഈ ആളോട് ദമ്പടി വാങ്ങാൻ വഴിയുമില്ല. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് പറമ്പിൻ്റെ ഒരു മൂലയിൽ ചാണക കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. വർത്തമാനം പറഞ്ഞ് പയ്യെ നടന്ന് അതിനടുത്തെത്തി. ഒരു പിടി ചാണകം വാരിയെടുത്ത് തിരിച്ചും മറിച്ചും പരിശോധിച്ചു. എന്നിട്ട് ഇത്തിരി ആച്ചരി മേമ്പൊടി ചേർത്ത് വീട്ടുടമയോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഇത്രയും നല്ല ചാണകം കിട്ടിയതെന്ന്. തെങ്ങിനിടാൻ നല്ല ചാണകം നോക്കിയിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞു. എല്ലാം മായമാണ്, പകുതി മണ്ണ് ചേർക്കാതെ ഒരിടത്തു നിന്നും കിട്ടുന്നില്ല. IPS ഹേമാൻ മായത്തെപ്പറ്റി വാചാലനായി. പൂവുടമ പറഞ്ഞു, ഇവിടുത്തെ തൊഴുത്തിലെയാണ് ഈ ചാണകമെന്ന്, വേണമെങ്കിൽ ഒരു ലോഡ് എത്തിച്ചു നൽകാം. അപ്പോൾ പറഞ്ഞു, വില പറഞ്ഞാൽ ലോഡ് എടുക്കാമെന്നായി IPS മാമൻ. ബാക്കി പറയണ്ടല്ലോ. വേണ്ടപ്പെട്ട മാളൂർ വന്ന് കയ്യിൽ പിടിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് കുട്ടനാട്ടിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് കണ്ണന്താനം ദയവായി ഈ രീതിയിൽ IAS IPSകാരെയും വെള്ളപൂശാൻ ശ്രമിക്കരുത്. നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കും തോറും അഴിമതിയുടെ കഥം മറന്നേക്ക് പുറത്തേക്ക് വരും. അതായത് വീണ്ടും വീണ്ടും മാന്തി പുണ്ണാക്കാനേ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് കഴിയൂ. പിന്നെ നിങ്ങളുടെ 25 പഴക്കമുള്ള പാൻറ്, പണ്ട് മകനെ ലുപ്ത് പഠിപ്പിക്കാൻ ഒരു അച്ഛൻ ഗുരുവിൻ്റെ അടുത്തെത്തിച്ചു. സന്ധ്യ കഴിഞ്ഞാണ് പഠനം ആരംഭിക്കുന്നത്. ഇരുട്ടായി. ഗുരുപത്നി വിളക്ക് കൊളുത്തി. പഠനം ആരംഭിച്ച ഉടൻ ഗുരു പറഞ്ഞു, വാമൊഴിയായി പഠിക്കുന്നിടത്ത് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലെന്ന്. വിളക്കണച്ച് പഠനം തുടർന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അന്നത്തെ പഠനം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ ഗുരു ഒന്നുകൂടി പറഞ്ഞു, ലുപ്തിൻ്റെ ആദ്യ പാഠമാണ് വിളക്കണച്ചത് മൂലം ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനി വിളക്ക് തെളിയിക്കാം. ശിഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, 1 മിനിറ്റ് കഴിഞ്ഞ് വിളക്ക് തെളിയിച്ചാൽ മതി, ഞാൻ ഈ മുണ്ട് ഒന്ന് ഉടുത്തോട്ടെ എന്ന്. ഇരുട്ടത്ത് മുണ്ടിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ തേഞ്ഞു പോകേണ്ടെന്ന് കരുതി അഴിച്ചു വച്ചിരിക്കുകയായിരുന്നു ആ പാവം. സാവധാനം വിളക്ക് തെളിച്ച് എഴുന്നേറ്റ ഗുരു ശിഷ്യൻ്റെ കാലിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി പറഞ്ഞു, ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. മേൽ വിവരിച്ച ശിഷ്യനുമായി കണ്ണന്താനത്തിന് എന്തെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമായിരിക്കും. ആരും തെറ്റിദ്ധരിക്കരുത്. ആ ശിഷ്യന് കണ്ണന്താനത്തിൻ്റെ മുഖച്ഛായയേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ല.